നമസ്കാരം. നമ്മുടെ ഒരു മുൻ മന്ത്രി, അതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോഴും MLA ആയിരിക്കുന്ന ആൾ, KT ജലീൽ എന്നാണ് ആ മഹാന്റെ പേര്. ആ വ്യക്തി ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുന്നിൽ രാജ്യദ്രോഹി അല്ലെങ്കിൽ രാജ്യവിരുദ്ധനായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം ഈ നിമിഷങ്ങളിൽ പോലും ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി എടുത്തിരിക്കുകയാണ് ഈ KT ജലീൽ എന്ന മുൻ മന്ത്രിയുടെ, ഇപ്പോഴത്തെ MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു സാധാരണ പോസ്റ്റ് പോലെ പോവേണ്ടിയിരുന്ന ആ സംഗതി, എന്നാൽ BJP വക്താവ് സന്ദീപ് ആര്യയാണ് അതിലെ ദേശവിരുദ്ധ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ കണ്ടെത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ KT ജലീലിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം മുൻ സിമി പ്രവർത്തകനായിരുന്നു എന്നൊരു ആരോപണം നിലവിലുണ്ട്. സിമി ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ആ സിമിയിൽ നിന്ന് പിന്നീട് മുസ്ലിം ലീഗിലെത്തുകയും അവിടെ നിന്ന് CPM അനുഭാവിയായി അവരുടെ കൂടെ MLA മന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴും ആ പഴയ സിമിയുടെ പ്രേതം ഈ ജലീലിൻ്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കാശ്മീരിൽ ഇപ്പോൾ എന്തൊക്കെയോ നടക്കുന്നു, ആരും ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ല എന്ന് വെക്കാം. പക്ഷേ പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീരിൻ്റെ ഭാഗം ആസാദ് കാശ്മീർ എന്നറിയപ്പെട്ടു. ആസാദ് കാശ്മീർ എന്ന് ഒരു ഇന്ത്യക്കാരനും പറയാറില്ല, അത് പാകിസ്ഥാനികൾ മാത്രമാണ് ആ പേരിൽ വിശേഷിപ്പിക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് POK അഥവാ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് തന്നെയാണ്. അതിനെ ആസാദ് കാശ്മീർ എന്ന് ആരും വിശേഷിപ്പിക്കാറില്ല. അതായത് സ്വതന്ത്ര കാശ്മീർ എന്നാണ് ഈ മുൻ കേരള മന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത്. തികച്ചും രാജ്യവിരുദ്ധത, രാജ്യദ്രോഹം. കഴിഞ്ഞില്ല, ഇന്ത്യൻ അധീന ജമ്മു കാശ്മീർ എന്നുകൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ പിടിച്ചു വെച്ചിരിക്കുകയാണത്രേ ജമ്മു കാശ്മീരിനെ എന്നാണ് ഈ മാന്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ കേരളത്തിൽ കൂടെ തേരാപാര നടക്കുന്നു ആ വ്യക്തി. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അയാളുടെ സ്ഥാനം ഇന്ന് ജയിലിലായിരുന്നേനെ. ഈ ഒരു പോസ്റ്റ്, ഇതിൻ്റെ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ രാജ്യവിരുദ്ധത, രാജ്യദ്രോഹം കൃത്യമായും കണ്ടെത്തുകയും അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് സന്ദീപ് ആര്യയാണ്. തുടർന്ന് അത് ഇവിടെ എത്രമാത്രം വിവാദമായോ ഇതിൻ്റെ പതിന്മടങ്ങിലാണ് അങ്ങ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവർക്കറിയാം ഇത് ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന്. ഇതിപ്പോൾ KT ജലീൽ ആദ്യമായിട്ടൊന്നുമല്ല രാജ്യത്തിന് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഇടപെടുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പിന്നിൽ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ ആരോപിച്ച വേറെയും കുറേ കാര്യങ്ങളിൽ ജലീൽ ഇപ്പോഴും ആരോപണ വിധേയനാണ്. ഇനി സന്ദീപ് ആര്യർ ഇത് കൃത്യമായി കണ്ടെത്തി ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു എങ്കിൽ ഒരു സുന്ദരമായ ഒരു പാസ്സായിരുന്നു എന്നത് വിചാരിക്കുക. എങ്കിൽ അത് ഫിനിഷ് ചെയ്ത് ആരെന്നും കൂടെ അറിയണ്ടേ? ദാ നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീജിത്ത് മണിക്കർ KT ജലീലിനെ കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ അധീന കാശ്മീറോ അതെന്ത് തേങ്ങ, ഒറ്റ കാശ്മീരേ ഉള്ളൂ, ത്രിവർണ്ണം പാറിപ്പറക്കുന്ന ഇന്ത്യയുടെ കാശ്മീർ, അതിൻ്റെ ഒരു ഭാഗം ചില തീവ്രവാദികൾ കൈവശം വെച്ചിരിക്കുന്നെന്ന് മാത്രം, അതാണ് പാകിസ്ഥാൻ ഒക്കപ്പേട് കാശ്മീർ, അതും നമ്മുടേത് തന്നെയാണ്. ഉദാഹരണം പറയാം, ഇപ്പോൾ ജലീൽ സാഹിബിൻ്റെ ഒരു പുരയിടം ഏതെങ്കിലും സിമി തീവ്രവാദി കൈവശപ്പെടുത്തിയെന്ന് കരുതുക, ആ സ്ഥലം അപ്പോഴും ജലീൽ സാഹിബിൻ്റേത് തന്നെയാവില്ലേ? തീവ്രവാദി കൈവശം വെച്ചുകൊണ്ട് അത് ആസാദ് പുരയിടവും സാഹിബിൻ്റെ കൈവശമുള്ള ബാക്കി ഭൂമി ജലീൽ അധീന പുരയിടവും ആവുന്നില്ലല്ലോ. ഏത്, ഇത്രയും മതി, ലേശ ഉളുപ്പങ്ങളുമുള്ള വ്യക്തിയാണെങ്കിൽ ഇതിൽ തീർന്നു KT ജലീൽ എന്ന ആ രാജ്യവിരുദ്ധ പോസ്റ്റിട്ട മഹാൻ. ഈ വ്യക്തിയൊക്കെ മുൻ മന്ത്രിയായിട്ട് ഇവിടെ ഇരുന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ സത്യത്തിൽ ശിരസ് കുനിഞ്ഞു പോകുന്നു. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് യാതൊരു കാര്യവുമില്ലാത്ത ഈ സമയത്ത് ഇതേപോലൊരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആസാദി കാശ്മീർ അത്രേ, POK എന്നാണ് ഇവിടെ ചുരുക്കപ്പേരിൽ നമ്മൾ പറയുന്നത്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അതിന് ആ മഹാൻ കൊടുത്തിരിക്കുന്നത് ആസാദി കാശ്മീർ. ഈ ആസാദി മുദ്രാവാക്യങ്ങളൊക്കെ അങ്ങ് JNU-ലായിരുന്നു, അതിപ്പോഴല്ല. അതൊക്കെ ഇനി ഉയരാത്ത രീതിയിൽ അടിച്ചമർത്തി കഴിഞ്ഞു. അതേപോലെ അടിച്ചമർത്തേണ്ടതാണ് ഇതേപോലെ KT ജലീലിനെ പോലെയുള്ളവരുടെ ചിന്താധാരയും ഇതേപോലുള്ള പോസ്റ്റുകളും. പക്ഷേ എന്ത് ചെയ്യാം, തീവ്രവാദികളുടെ നഴ്സറിയല്ല യൂണിവേഴ്സിറ്റി തന്നെയായ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ ഒരു മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ഈ മാന്യൻ ഇതുപോലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അയാൾ സുരക്ഷിതനാണ്. പക്ഷേ
വിവേകവും ബോധവുമുള്ള ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, കെ ടി ജലീൽ എന്ന വ്യക്തിയുടെ അല്ല, അതായത് സി പി എം അനുഭാവിയായ കെ ടി ജലീൽ എന്ന മുൻമന്ത്രി, ഇപ്പോഴത്തെ എം എൽ എയുടെ തികച്ചും 100% രാജ്യവിരുദ്ധവും രാജ്യദ്രോഹപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലെ രാജ്യവിരുദ്ധതയും രാജ്യദ്രോഹ പരാമർശങ്ങളും കൃത്യമായി കണ്ടെത്തി സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെ വക്താവ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു. തുടർന്ന് വലിയ വിമർശനം അതിന് നേരെ വരുന്നു. ആ സമയത്ത് ശ്രീത്ത് മണിക്കറെ കുറുക്കി കൊള്ളുന്ന ഒരു പോസ്റ്റു. ഉളുപ്പുള്ള വ്യക്തിയാണെങ്കിൽ കെ ടി ജലീലിന് മനസ്സിലാവും എന്താണ് താൻ ചെയ്തു വെച്ചതെന്ന്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.